السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، പ്രിയമ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നലെ ഒരുപാട് മസ്അലകൾ പഠിച്ചുലേ. ലോഇന്റെ സുന്നത്തായിട്ടുള്ള മിസ്വാക്ക്, ആ മിസ്വാക്കിന്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും, അതുപോലെ തന്നെ എപ്പോഴൊക്കെയാണ് മിസ്വാക്ക് സുന്നത്താവുക എന്നതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകൾ നടത്തി. പിന്നെ നമ്മൾ വായിൽ വെള്ളം കുപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, അതിനൊക്കെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് എടുക്കാനുള്ളത് അടുത്ത സുന്നത്തായ മസ്ഉ കുല്ലു റഅ്സിൻ. അവിടുന്ന് ആളെടുക്കാളേ, അല്ല അത് നമ്മൾ ഇന്നലെ എടുത്തിക്കണല്ലേ. മസ്ഉ കുല്ലു റഅ്സിൻ നമ്മൾ ഇന്നലെ എടുത്തു അല്ലേ. തല മുഴുവൻ തടവിൽ സുന്നത്താണ്, തല അല്പം തടവിൽ എന്താണ്, നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ വളരെ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേഗം തല അല്പം തടവിൽ അങ്ങോട്ട് പോകും അല്ലേ. പക്ഷെ എങ്കിലും നമ്മളൊരു മൂർധാവെങ്കിലും ചുരുങ്ങിയത് തടയാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എപ്പോഴും. കാരണം മറ്റ് പല ഇമാവുമാരും തല മുഴുവൻ തടവ് നിർബന്ധമെന്ന് പറഞ്ഞ ആളുകൾ വരണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മൂർധാവെങ്കിലും തടയാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി നമുക്ക് എടുക്കാനുള്ളത് വമസ്ഉ കുല്ലു ഉദിനൈനി, രണ്ട് ചെവികളും എന്ത് ചെയ്യുക, തടവ്. രണ്ട് ചെവികളും മുഴുവൻ തടവ്. ലാഹിറൻ വ ബാത്തിനൻ, അഥവാ ചെവിയുടെ ഉള്ളും പുറവും. ലാഹിറൻ എന്ന് പറഞ്ഞാൽ പുറംഭാഗം. വ ബാത്തിനൻ, ഉൾഭാഗമൊക്കെ എന്ത് ചെയ്യാം കഴുക. വ സിമാഹൈഹി, സിമാഹ് എന്ന് പറഞ്ഞാൽ ചെവിക്കുണ്ടല്ലോ, നമ്മളെ ചെവിയുടെ ഒട്ട. ആ ചെവിക്കുണ്ടും, രണ്ട് ചെവിക്കുണ്ടും തടവലാണ്. അപ്പൊ ചെവി മുഴുവൻ തടവണം. അതായത് നമ്മള് രണ്ട് ചൂണ്ടുവല്ലും ആ ചെവിയുടെ സിമാഹിലും, പിന്നെ അതുപോലെ തന്നെ മറ്റു രണ്ട് തള്ളാവല്ലു കൊണ്ട് ചെവിയുടെ എന്ത് ചെയ്യുക, ലാഹിറായ ഭാഗം ചൂണ്ടുവല്ലു കൊണ്ട് ബാത്തിനായ ഭാഗം. നമ്മൾ എന്ത് ചെയ്യുക, ശരിക്ക് തടവൽ എന്താണ്, പ്രത്യേക സുന്നത്താണ്. ലിൽ ഇത്തിബാ, ഈ ഹദീസ് ഉണ്ടായതിന് വേണ്ടിയിട്ടാണ് ചെവി തടവുക എന്നുള്ളത് സുന്നത്താക്കപ്പെട്ടത്. എന്നാ വലായ സുന്നത്താക്കപ്പെട്ടിട്ടില്ല മസ്ഉ റക്കബത്തിൻ പിരടി തടവല്. ഇത് കാരണം ലം യസ്ബുത്തു ഫീഹി ഷൈഉൻ, ലം യസ്ബുത്തു, സ്ഥിരപ്പെട്ടിട്ടില്ല ഫീഹി, ഈ വിഷയത്തില്, അതാ പിരടി തടവണം എന്നുള്ള വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല ഷൈഉൻ. ഒന്നും പറഞ്ഞാൽ അതിനൊരു ഹദീസോ ആയത്തൊന്നുമില്ല, അതുകൊണ്ട് തന്നെ എന്തില്ല, പിരടി തടവ എന്നുള്ള പ്രത്യേക സുന്നത്തൊന്നുമില്ല. കാലൻ നേവിയു, നേവിമാമ പറഞ്ഞു, ബൽ എന്നല്ല, ഹുവ ബിദ്അത്തുൻ, അതൊരു പുതിയ സംവിധാനമാണ്. അത് ബിദ്അത്താണ് പറഞ്ഞാൽ അതൊരു പുതിയ സംരംഭമാണ്. ചില ആൾ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഇവിടെ എടുത്തു പറയാൻ കാരണം പിരടി തടവ എന്നുള്ളത് ചില ആളുകൾ സുന്നത്തായിട്ട് തന്നെ കൊണ്ടുവന്ന ആളുകൾ ഉണ്ടായിണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകമായിട്ട് എന്ത് പറയുന്നത്, ബൽ ഹുവ ബിദ്അത്തുൻ, അതൊരു പുതുതായിട്ട് ഉണ്ടായ ഒരു സംഭവമാണ്. അതിനെന്തില്ല, അടിസ്ഥാനപരമായിട്ടുള്ള യാതൊരു തെളിവും കാര്യങ്ങളും ഇല്ല. വഹദീസുഹു മൗലൂഉൻ, വഹദീസുഹു, ഈ വിഷയത്തിലുള്ള ഹദീസ്, ഏത് വിഷയത്തിലുള്ള, ഈ പിരടി തടവണം എന്ന വിഷയത്തിലുള്ള ഹദീസ്, മൗലൂഉൻ, അതെന്താണ്, ഉണ്ടാക്കപ്പെട്ടതാണ്. അത് ആ വിഷയത്തിലുള്ള ഹദീസ് മൗലൂഉൻ, നിർമ്മിതമാണത്, അത് നിർമ്മിക്കപ്പെട്ട ഹദീസാണ്. അല്ലാതെ എന്തില്ല, അതിലൊരു ഹദീസൊന്നുമില്ല, അങ്ങനെയുള്ള പറയപ്പെടുന്ന എന്താണ്, അത് നിർമ്മിക്കപ്പെട്ട ഹദീസാണ്. അപ്പോ രണ്ട് ചെവിയും എന്ത് ചെയ്യുക, മുഴുവൻ തടവില് ഉലൂൽ സുന്നത്താണ്. അതുപോലെ തന്നെയാണ് വദൽക്കു അഅലാഇ, അവയവങ്ങളൊക്കെ തേച്ച് കഴുകല്. നമ്മൾ കഴുകുന്ന അവയവങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് തേച്ച് കഴുകുക എന്നുള്ളത് പ്രത്യേക സുന്നത്താണ്. വഹുവ അത്, ഈ ദൽക്കുൽ അഅലാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്രാറുൽ യദി അലൈഹ, അവയവങ്ങളുടെ മേൽ കൈയിനെ നടത്തലാണ്. ഇമ്രാറ നമ്മളിങ്ങനെ കൈയിനെ നടത്തലാണ്. അലൈഹ, ആ അഅലാഇൻ്റെ, അഥവാ ആ അവയവങ്ങളുടെ മേൽ. അഖിബ മുലാഖാത്തിഹ, ആ അവയവങ്ങൾ കണ്ടുമുട്ടിയ ഉടനെ, ഈ വെള്ളത്തിനോട്, അഥവാ ആ അവയവത്തെ വെള്ളം സ്പർശിച്ച ഉടനെ, അഥവാ നമ്മളിപ്പോ കൈ കഴുകുക എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൈമ്പക്കോട്ട് വെള്ളം പാർന്ന് അതിനുടനെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ മറ്റേ കൈയൊന്നും ഇങ്ങനെ നടത്തി കൊടുക്കുക, അത് പ്രത്യേകം സുന്നത്താണ്. ദൽക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ. അതായത് വഹുവാദ് ഈ ദൽക്കുലാ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്രാറുൽ യദി
കയ്യിനെ നടത്തലാണ് അലൈഹ, ആ അവയവത്തിന്റെ മേൽ അഖിബ മുലാഖാതിഹൽ മാഇ, വെള്ളം ആ അവയവത്തെ സ്പർശിച്ച ഉടനെ. മുലാഖാത്തനെ കണ്ടുമുട്ടാർത്ഥം കണ്ടുമുട്ടാനെ വെള്ളം അതിനെ സ്പർശിച്ച ഉടനെ. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഹുറൂജൻ മിൻ ഖിലാഫി മൻ ഔജബഹു, ഹുറൂജൻ പുറപ്പെടാൻ വേണ്ടിയിട്ട്, മിൻ ഖിലാഫി അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന്, മൻ ഔജബഹു ഈ ദൽഖുൽ അഅ്ലാ നിർബന്ധമാണ് എന്ന് പറഞ്ഞൊരുത്തിൽ മാലിക് ഇമാമിനെ പോലുള്ള ആളുകള് എന്ത് പറഞ്ഞിട്ടുണ്ട്? ദൽഖുൽ അഅ്ലാ നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമാണ് എന്ന് പറഞ്ഞ ഒരുത്തരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയത്, ഇതിങ്ങനെ സുന്നത്താക്കിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അടുത്തൊരു സുന്നത്താണ് വത്തഖിലീലു ലിഹിയത്തിൻ കസ, തിങ്ങിയ താടി തിക്കകറ്റ. തിങ്ങിയ താടി തിക്കകറ്റ എന്ന് പറയുമ്പോ തന്നെ എങ്ങനെയാണ് നമുക്ക് തിങ്ങിയ താടിയാണോ തിങ്ങാത്ത താടിയാണോ എന്ന് മനസ്സിലാവുക? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ട് തോന്നുന്നുണ്ട്. തിങ്ങിയ താടി തിങ്ങാത്ത താടി, അതായത് നമ്മൾ അഭിമുഖ സംഭാഷണം നടത്തുമ്പോ നമ്മളിങ്ങനെ നോക്കുമ്പോ എന്തുണ്ട്, ഉൾഭാഗം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്? തിങ്ങാത്ത താടിയാണ്. നമ്മളിങ്ങനെ ഒരാൾ അഭിമുഖ സംഭാഷണം നടത്തുമ്പോൾ ഉൾഭാഗം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതോ തിങ്ങിയ താടിയാണ്. അപ്പൊ തിങ്ങാത്ത താടി എങ്ങനെ ആയാലും നമ്മൾ തിക്ക കെട്ടണമല്ലോ, അത് നിർബന്ധമാണ്. പക്ഷേ ഈ കസ എന്ന് പറഞ്ഞാൽ എന്താ, തിങ്ങിയ താടി അഥവാ അഭിമുഖ സംഭാഷണം നടത്തുമ്പോ തൊലിയുടെ നിറമൊന്നും കാണാത്ത വിധത്തിലുള്ള താടിയാണ് എന്നുണ്ടെങ്കിൽ അത് തിക്കകറ്റൽ എന്താണ്? സുന്നത്താണ്. വൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത് കൗനി അതിന്റെ രൂപത്തിൽ നിന്ന്, അതിന്റെ രൂപത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് ബി അസ്ബി യുംനാഹു, വലത്തെ കൈയിന്റെ വിരലുകളെ കൊണ്ടാണ്. വമിൻ അസ്ഫലി, എവിടുന്ന്? താഴ്ഭാഗത്ത് നിന്നാണ്, അഥവാ താടിയുടെ മേൽഭാഗത്ത് നിന്നല്ല. എന്ത്, എവിടുന്നാണ് താടി വെക്കേണ്ടത്? വലത്തെ കൈ കൊണ്ട് താടിയുടെ അടിഭാഗത്തിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? തിക്കകറ്റേണ്ടത്. മഅതഫിരീഖിഹ, അതെന്നെ ആ വിരലുകളെ വിടർത്തിപ്പിടിച്ചതോടുകൂടെ. അപ്പൊ എന്ത് ചെയ്യാ, വലത്തെ കൈന്റെ വിരൽ എന്ത് ചെയ്യാ, കുറച്ച് ഗ്യാപ്പിട്ട് പിടിച്ചിട്ട് താടിയുടെ അടിഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? തിക്കകറ്റിക്കഴുകേണ്ടത്. അതും എങ്ങനെ? വബി ഉർഫത്തിൻ മുസ്തഖില്ലത്തിൻ, ഉർഫത്തിൻ മുസ്തഖില്ലത്തിൻ. ഉറുഫത്തിൻ മുസ്തഖില്ലത്ത് എന്താ അറിയോ, നമ്മള് മുഖം കഴുകാൻ ഉപയോഗിച്ചല്ലാത്ത വേറൊരു കോരൽ കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? താടിയുടെ തിക്കകറ്റേണ്ടത്. അപ്പൊ നമ്മള് മുഖം കഴുകി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അങ്ങനെ കൈ എന്ത് ചെയ്താ പോരാ, തിക്കകറ്റിയാ പോരാ. നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു വെള്ളം എടുത്തിട്ട് വലത്തെ കൈ കൊണ്ട് എല്ലാ വിരലുകളും ഒന്ന് ഗ്യാപ്പിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യാ, താടിയുടെ അടിഭാഗത്തിലൂടെയാണ് എന്ത് ചെയ്യേണ്ടത്? താടി തിക്കകറ്റേണ്ടത്. അതാണ് ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠമായ രൂപം. ലിൽ ഇത്തിബാ, ഈ ഹദീസ് ഉണ്ടായതിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞത്. എന്നാ വയുക്റഹു, കറാഹത്താണ് തർക്കുഹു, അതിനെ ഉപേക്ഷിക്കൽ. അപ്പൊ തിങ്ങിയ താടിയെ തിക്കകറ്റുക എന്നുള്ളത് ഉപേക്ഷിക്കുക എന്നുള്ളത് എന്താണ്? കറാഹത്താണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രത്യേകം ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഇനി ഇൻഷാല്ലാ നമുക്ക് എടുക്കാള് തഹ്ലീലുൽ അസാബി. ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കല്ലേ. ഇന്നത്തെ വിഷയമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കണം, വളരെ സിമ്പിളായ വിഷയമാണ്. അതുകൊണ്ടാണ് കൂടുതലൊന്നും വിശദീകരിക്കാത്തത്, നമ്മളൊക്കെ കണ്ടും അതുപോലെ നമ്മളൊക്കെ ചെയ്തും പരിചയമുള്ള വിഷയങ്ങളാണ്. അപ്പൊ എല്ലാവരും നല്ല നിലക്ക് പഠിക്കുക, പ്രത്യേകിച്ച് മസലകളൊക്കെ വേർതിരിച്ചിട്ട് തന്നെ പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഇൽമിലൊക്കെ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ ഉസ്താദുമാർക്കും മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ സമുദായത്തിനും ദീനിനൊക്കെ ഉപകാരപ്പെടുന്ന നല്ല മുത്തല്ലിമീങ്ങളാക്കി നമ്മൾ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.